നമസ്കാരം. ബംഗാൾ മോഡൽ ഇതാ കേരളത്തിലേക്കും എത്തിക്കഴിഞ്ഞു. എത്തിത്തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്താണ് ബംഗാൾ മോഡൽ എന്നല്ലേ? ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് CPM ൽ നിന്നും CPI ൽ നിന്നും നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ പഴയകാല നേതാക്കന്മാരുടെയും അതുപോലെ പഴയകാല മന്ത്രിമാരുടെയും അവരുടെ അനുയായികളുടെയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ MLA മാരുടെയും ഒക്കെ കുത്തൊഴുക്കാണ് ബംഗാളിൽ നടക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ ബംഗാൾ മോഡൽ കേരളത്തിലും തുടങ്ങിക്കഴിഞ്ഞു. CPM ൽ നിന്ന് അനവധി പേരാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഒരുപാട് പഞ്ചായത്തുകളും അതുപോലെ തന്നെ പ്രാദേശിക മേഖലകളും ഒക്കെ കേന്ദ്രീകരിച്ച് ധാരാളം പേർ BJPയിലേക്ക് CPM ൽ നിന്ന് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും അതുപോലെ CPI നിന്നും ഒക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ നമ്മുടെ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച നമ്മുടെ വിജയയാത്ര, KSurendran നയിക്കുന്ന വിജയയാത്രയുടെ ഭാഗമായിട്ട് അതിന്റെ അലയൊലികൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ, മലയാള നാടിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാറ്റൊലികൊണ്ട് ദേശീയത എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി, രാജ്യസ്നേഹം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയും NDA ഇങ്ങനെ മുമ്പോട്ട് ശക്തിയുക്തം മുന്നേറുമ്പോഴാണ് ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുഴുവൻ, CPM ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുഴുവൻ ഇതാ BJPയിൽ ചേർന്നിരിക്കുന്നു. അതായത് ആ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഇനി BJPയുടെ കാര്യാലയമായി അറിയപ്പെടും. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങൾ ടെക്സ്റ്റ് വാർത്തകളായി തത്വമയി ന്യൂസ് നൽകിയിരുന്നു. അതിന്റെ ഒരു വിലയിരുത്തൽ, അതായത് ബംഗാൾ മോഡൽ കേരളത്തിലും ആവർത്തിക്കുന്നു എന്നതിന്റെ ഒരു പ്രതിധ്വനിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായ ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KSurendran കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിജയയാത്ര അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ഫലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തലസ്ഥാനത്ത് വരെ അതിന്റെ അലയൊലികൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. CPM ൽ നിന്ന് BJPയിലേക്ക് കുത്തൊഴുക്കാണ്. പാർട്ടി ഓഫീസ് BJPയുടെ കാര്യാലയമായി മാറി. കോവളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട വിഴിഞ്ഞം പ്രദേശത്തെ നെല്ലിക്കുന്ന് പനവിള ബ്രാഞ്ച് കമ്മിറ്റികളിലെ നേതാക്കളും പ്രവർത്തകരുമാണ് BJPയിൽ ചേർന്നത്. രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിലെ മുഴുവൻ നേതാക്കളും, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണമായും എല്ലാവരും BJPയുടെ ഭാഗമായി, ദേശീയതയുടെ ഭാഗമായി. കോവളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുക്കോല പ്രഭാകരനടക്കം 86 CPM പ്രവർത്തകരാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചത്. BJPയുടെ ഒരു കാര്യാലയ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തലസ്ഥാനത്ത് എത്തിയത്. അദ്ദേഹം ഈ വിജയയാത്രയുടെയും കൂടി ഭാഗമായി അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെയും തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത് എന്ന് മുതിർന്ന CPM നേതാവ്, പഴയകാല CPM നേതാവ് മുക്കോല പ്രഭാകരൻ വ്യക്തമാക്കി. രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ BJP സംവിധാനമായി മാറി. CPM പനവിള ബ്രാഞ്ച് സെക്രട്ടറി എസ് ശ്രീമുരുകൻ, അതുപോലെ നെല്ലിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന നെല്ലിക്കുന്ന് ശ്രീധരൻ, തോട്ടം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വയൽക്കര മധു, അതുപോലെ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ജി ശ്രീകുമാർ, തൊഴിലാളി നേതാക്കന്മാരായ എസ് ലിജു, സുഗതൻ എ ചന്ദ്രൻ ടി ജി, അഭിലാഷ് SV, സന്തോഷ് കുമാർ, അങ്ങനെ 13 പാർട്ടി അംഗങ്ങളും, തോട്ടം ബ്രാഞ്ച് കമ്മിറ്റിയിലെ 13 പാർട്ടി അംഗങ്ങളും BJP പ്രവർത്തകരായി മാറി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി പ്രദേശത്തെ CIQ പ്രവർത്തകരായ 20 പേരും BJP അംഗത്വമെടുത്തു. DYFI പഴയ മുഖമായ KSF പൊതുപ്രവർത്തന രംഗത്ത് എത്തിയ മുതിർന്ന ഒരു നേതാവാണ് മുക്കോല ജി പ്രഭാകരൻ. തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന CPM നേതാക്കളിൽ ഒരാളാണ്. തൈക്കാട് ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കേന്ദ്രമന്ത്രി എത്തിയത്. അപ്പോൾ അതിന്റെ ഭാഗമായി പ്രഹ്ലാദ് ജോഷിയിൽ നിന്ന് ഈ മുതിർന്ന അംഗം ഉൾപ്പെടെ, മുക്കോല പ്രഭാകരൻ എന്ന മുതിർന്ന CPM അംഗമായിരുന്ന വ്യക്തി ഉൾപ്പെടെ ഇപ്പോൾ BJPയുടെ ഭാഗമായിരിക്കുകയാണ്. ഇത് ബംഗാൾ ഇവിടെ ആവർത്തിക്കപ്പെടും. അതായത് ബംഗാളിൽ ഭരിച്ച് സിംഗൂറും നന്ദിഗ്രാമും അവിടെ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി നേതാക്കന്മാരെയും എതിർ പാർട്ടിക്കാരെയും ചാക്കിനകത്ത് തുപ്പിട്ട് കുഴിച്ചു മൂടിയ കാട്ടാളത്തം കാണിച്ച CPM കൊലയാളി പ്രവർത്തനത്തിനുള്ള ജനവിരുദ്ധ, ജനദ്രോഹ, ജനങ്ങളെ വഞ്ചിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള ശിക്ഷയായിട്ടാണ് ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് അവിടെ CPM വെട്ടി അധികാരത്തിലേറിയത്. ഇതാ വീണ്ടും CPM തൃണമൂലും കോൺഗ്രസും ഒക്കെ ബംഗാളിൽ ഒരേ തരത്തിലാണ് ചിന്തിക്കുന്നത്, ഒരേപോലാണ് പ്രവർത്തിക്കുന്നത്. മൂന്നുപേരും ഒരുമിച്ച് നിന്നാണ് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. അവരെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ ആധിപത്യത്തോടുകൂടി വരുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിച്ചടക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് BJP ബംഗാൾ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ കേന്ദ്ര ഘടകവും ഒക്കെ തന്നെ മുന്നേറുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവർത്തനത്തിന്റെ തുടക്കം എന്നോണമാണ് ഇവിടെ ഇപ്പോൾ കൂട്ടത്തോടെ CPM പ്രവർത്തകരും മുതിർന്ന നേതാക്കളും BJPയുടെ ഭാഗമാകുന്നത്, ദേശീയതയുടെ ഭാഗമാകുന്നത്. ഇത് ഒരു സന്ദേശമാണ്, ഇത് ഒരു ചിന്തയാണ്, ഇത് ദേശീയതയിലേക്കുള്ള നമ്മുടെ ഒരു കാൽവയ്പാണ്. അതായത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം നടത്തും എന്നതിന്റെ ഉത്തമമായ സൂചനയാണിത്. ഇനിയും ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും പൂർണ്ണമായും BJPയിലെത്തും.
സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യാലയങ്ങളായി മാറും. അതുതന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. ഒരു ട്രോൾ കാണാനിടയായി ഒറ്റയ്ക്ക് പാർട്ടി ഓഫീസിൽ ഇരിക്കാൻ ഒരാൾ മാത്രം, ബംഗാളിൽ ഒരാൾ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരും ബി ജെ പിയിൽ ചേർന്നു. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഭയമായിട്ട് അയാളും കൂടെ പോയി ബി ജെ പിയിൽ ചേർന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രോൾ ശ്രദ്ധയിൽപ്പെട്ടു. ട്രോൾ അവിടെ നിൽക്കട്ടെ. എന്നാലും ഇവിടെ സി പി എമ്മിന്റെ കാര്യാലയങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി, കാര്യാലയങ്ങളായി പരിണമിക്കാൻ അധികം താമസം വേണ്ട എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇനിയും വരും ദിവസങ്ങളിലുമൊക്കെ ധാരാളം സി പി എം പ്രവർത്തകരും മുതിർന്ന നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തും. ബി ജെ പിയുടെ ഈ വിജയയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നതോടെ ഒരു സി പി എമ്മിന്റെ തെക്കൻ മേഖലയിലെയും മധ്യ കേരളത്തിലെയും ഒക്കെ ഒരു 20% പ്രവർത്തകരെങ്കിലും തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത് തന്നെ സംഭവിക്കും. വിജയയാത്ര സമ്പൂർണ്ണ വിജയത്തിലേക്ക്, വിജയയാത്ര വിജയത്തിന് വേണ്ടി മാത്രമുള്ള യാത്ര, ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള യാത്ര, പുരോഗതിക്കും വികസനത്തിനും വേണ്ടി മാത്രമുള്ള യാത്ര. അതെ, വിജയതീരമണയട്ടെ ഈ യാത്ര. എല്ലാ ആശംസകളും. ഇനിയും സി പി എം പ്രവർത്തകർ ബി ജെ പിയുടെ ഭാഗമാകും. സി പി എമ്മിന്റെ ഓഫീസുകൾ, ബി ജെ പി കാര്യാലയങ്ങളും. വെബ് ഡെസ്ക്, തത്വമയി.